നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മക്കൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ മക്കൾക്ക് യാതൊരു പ്രശ്നവും എന്തോ എങ്ങനെയാണ് യാതൊരു പ്രശ്നവും ഇല്ല. പ്രശ്നം ഉള്ളത് മുഴുവൻ അവൻ്റെ കൂട്ടുകാർക്കാണ്. എൻ്റെ മക്കൾ വളരെ ഡീസൻ്റാണ് എന്നാണ് പല മാതാപിതാക്കളുടെയും ചിന്ത. എന്നാൽ തെറ്റാ. നമ്മുടെ മക്കൾക്കും പ്രശ്നങ്ങൾ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. സ്വർമേറ്റി പറഞ്ഞു ഹല്ലേലൂയ. ഒരു രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഒരു ഇടവകയിൽ കുട്ടികളുടെ ധ്യാനം നടത്താൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിക്കാൻ വന്നതാ. അപ്പോൾ ഈ പെങ്കൊച്ച് പറയാണ്, ബ്രദറെ ഞാൻ 4 മാസം ഗർഭിണിയാണ്. എന്താന്ന് പറഞ്ഞത്? ഞാൻ 4 മാസം ഗർഭിണിയാണ്. വളരെ കൂളായിട്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, മോളെ നീ എത്രയല്ലേ പഠിക്കുന്നേ? 9-ൽ. നിൻ്റെ വീട്ടുകാർക്ക് അറിയാമോ? അറിയല്ല. എങ്ങനെയാണ് സംഭവിച്ചേ? അതും വളരെ കൂളായിട്ടാണ് അവൾ പറയുന്നത്. എങ്ങനെയാണ് സംഭവിച്ചേ? അവൾ പറയാണ്, എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ബോയ്ഫ്രണ്ട്. എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. ഇതാരുടെയാണെന്നറിയോ? ഒത്തിരി പേരുണ്ട്. നമ്മൾ പിള്ളേരൊക്കെ ഇപ്പോഴേ, നിങ്ങളുടെ പിള്ളേരുണ്ടോയെന്ന് എനിക്കറിയാൻ മേല, പിള്ളേരൊക്കെ ഒരുപാട് പിള്ളേരൊക്കെ ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിക്കും. ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പല സാധനങ്ങളും മയക്കുമരുന്നാണ്, മിഠായി രൂപത്തിൽ. അതായത് ചിലപ്പോൾ തലവേദനയുടെ ഗുളികയൊക്കെയായിട്ടായിരിക്കും. നമ്മുടെ തൊട്ടടുത്ത് മെഡിക്കൽ ഷോപ്പുണ്ട്, അവിടെ പോയി മേടിക്കുകയില്ല. തലവേദനയുടെ ഗുളികയാണ്, അല്ലെങ്കിൽ വൈറ്റമിൻ്റെ ഗുളികയാണ്, അല്ലെങ്കിൽ മുടി വളരാനുള്ള ഗുളികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിള്ളേർ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത്. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ഫഗ് അടിച്ചതിനേക്കാൾ കൂടുതൽ കിക്കായിട്ട് കിടക്കും. അങ്ങനെ ഒരുപാട് മയക്കുമരുന്നുകൾ സ്കൂളിൻ്റെ പരിസരത്തും ഓൺലൈൻ മാർക്കറ്റിലൊക്കെ ഇന്ന് നമ്മുടെ മക്കളുടെ കയ്യിൽ, ഒരുപാട് മക്കളുടെ കയ്യിൽ ഇത് കിട്ടുന്നുണ്ട്. ഇവരത് ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ഇപ്പം പെൺകുട്ടികൾക്കും ഇതൊക്കെ വളരെ ചില്ലിയായ കേസാണ്. അല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇത് ഒരിക്കൽ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ ധ്യാനം നടത്താൻ പോയി കഴിഞ്ഞപ്പോഴേ അവിടെ നിന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ എനിക്ക് എഴുതി തന്ന കത്ത, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എഴുതി തന്ന കത്ത. ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചേക്കാം. എൻ്റെ വീട്ടിൽ ഇന്നലെ വരെ സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. തൊട്ടതിലും പിടിച്ചതിലുമൊക്കെ എന്നെ വഴക്ക് പറയും അമ്മ. എനിക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോഴേ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയി. അന്നു മുതൽ അമ്മ എന്നോട് പറയും, നീ കാരണമാണ് നിൻ്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ചു പോയത്. അവൻ കാരണമാണോ? 2 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് അച്ഛനെ ചവിട്ടുകയോ മർദ്ദിക്കുകയോ വെടിവെക്കുകയോ കുത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നോ? ഇല്ല. ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ട് അവനോട് ചോദിച്ചു, മോനെ നീ കാരണമല്ല നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയെ ഉപേക്ഷിച്ചു പോയത്, അത് നിൻ്റെ അമ്മയുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നിട്ടാ. ശരിയായിരിക്കോ? വീണ്ടും അവൻ എഴുതിയിരിക്കുകയാണ്, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായത്. 5ാം ക്ലാസ് വരെ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. വൺ സൈഡ് ലവാണ് കേട്ടോ. ഇങ്ങോട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടോ എന്നറിയാൻ മേല. 5ാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ബ്രദർമാരെ, അടുത്താണ്, വളരെ വിചിത്രമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1 കഴിയുമ്പോൾ ഞങ്ങൾ വിവാഹിതരാകും. ഞങ്ങളുടെ വിവാഹ തടസ്സം മാറാൻ
നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേ. അവൻ ഏഴാം ക്ലാസ്സിലെ പഠിക്കുന്നേ, ഏഴാം ക്ലാസ്സിൽ നാലാമത്തെ വർഷമാണ്. പാരമ്പര്യമായിട്ട് അവൻ അവിടെ ഇരിക്കുക, അവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോകണമെന്നൊരു ചിന്തയില്ല. അവനാകെ കൂടെ ഉള്ളൊരു ചിന്ത എന്താണെന്നറിയാമോ? പ്ലസ് വൺ ആകുമ്പോഴത്തേക്ക്, ഈ പോക്ക് പോയ പ്ലസ് വണ്ണിൽ എട്ടിലെത്തിക്കുമ്പോഴത്തേക്കും അവൻ കല്യാണം കഴിക്കും. അവൻ പ്ലസ് വൺ ആകുമ്പോഴത്തേക്കും കല്യാണം കഴിക്കണം. പഠനത്തിന് യാതൊരു തടസ്സവുമില്ല. പാരമ്പര്യമായിട്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുക, അവന് പഠനത്തിനൊരു തടസ്സവുമില്ല. അവൻ്റെ തടസ്സം എന്ന് പറയുന്നത് വിവാഹ തടസ്സമാണ്. സാധാരണ വിവാഹ തടസ്സമൊക്കെ വരുന്നത് 10, 25, 30 വയസ്സായപ്പോഴാണ്. എന്നിട്ടും കല്യാണം കഴിഞ്ഞില്ലെങ്കിലാണ് വിവാഹ തടസ്സം എന്നൊക്കെ പറയാറുള്ളത്. ശരിയല്ലേ? അങ്ങനെയൊക്കെ തന്നെയാണോ? അതെ. യവന് ഏഴാം ക്ലാസ് മുതൽ വിവാഹ തടസ്സം. നിങ്ങൾ വിചാരിക്കും ഇതവിടെ ചേർത്തിലേക്ക് എടുക്കുന്ന പയ്യൻ്റെ പ്രശ്നം മാത്രമാണ്. എന്നാൽ പാലക്കാട് ജില്ലയിലും ഇതൊട്ടും മോശമല്ല. നമ്മൾ എവിടെ കിടക്കുന്നു, എവിടെ താമസിക്കുന്നു എന്നതിൽ പ്രശസ്തിയില്ല. എവിടെയാണെങ്കിലും ഇവരുടെ എല്ലാം മനസ്സ് എന്ന് പറയുന്നത് അത്രത്തോളം തരം താഴ്ന്ന കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഈ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ മക്കൾ ഒരു 8 പ്രായമുള്ള മകൻ 90 വരെ ജീവിക്കുക ആണ് എന്ന് കരുതുക. ഈ 90 വരെ 8 ജീവിക്കുന്നുവെങ്കിൽ ഈ 8 പ്രായമുള്ള ഈ മകനെ പിശാച് പിടിച്ചു കൊണ്ടുപോവുക. മിച്ചം എത്ര വർഷമുണ്ട് ചേട്ടാ? എത്ര വർഷമുണ്ട് മിച്ചം? 82 മനസ്സിലായോ? അവൻ്റെ അടുത്ത ജീവിതത്തിൽ, അവൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ 82 അവനെ പിശാച് പിടിച്ചു കൊണ്ടുപോകും, പിശാചിൻ്റെ അടിമയാകും. എന്നാൽ 82 പ്രായമുള്ള ഒരു വെല്ലിപ്പനെ പിശാച് പിടിച്ചു കൊണ്ടുപോയാൽ ആ വെല്ലിപ്പന് ഒരു 18 പ്രായമുള്ള ഒരു പെങ്കൊച്ചിനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ പറഞ്ഞാൽ ഈ വെല്ലിപ്പന് പറ്റുമോ? ഇതിനുമിണ്ടാത്ത പറ്റുമോ? കാരണം വെല്ലിപ്പൻ്റെ വായല പല്ലൊക്കെ പോയി കാണും, മാത്രമല്ല ആരോഗ്യമൊക്കെ പോയി കാണും. ചിലപ്പോഴേ മൂക്കി പഞ്ഞി വെക്കേണ്ട സമയമായി. ഈ വെല്ലിപ്പന് ഒരുപാട് തിന്മയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം പിശാചിന് കുട്ടികളെയാണോ ഇഷ്ടം, വെല്ലിപ്പന്മാരെയാണോ ഇഷ്ടം? എന്തെങ്കിലും ഒന്നുമുണ്ട്. ആരെയാണ് ഇഷ്ടം? കുട്ടികളെയാണ്. അപ്പം പിശാച് പ്രവർത്തിക്കുന്നത് കുട്ടികളെ ലക്ഷ്യമാക്കിയാണോ നമ്മളെ ലക്ഷ്യമാക്കിയാണോ? കുട്ടികളെ ലക്ഷ്യമാക്കിയ. അവന് ദീർഘവീക്ഷണമുണ്ട്, നമുക്കതില്ല. പിശാചിന് ദീർഘവീക്ഷണമുണ്ട്, നമുക്കതില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ. ഞാനൊരിക്കലും കാലടിയിൽ ഒരു സ്ഥലത്ത്, അവിടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ മാസവും ഒരു ശുശ്രൂഷ നടത്താറുണ്ട്. അപ്പം അവിടെ ഞാൻ ഒരിക്കൽ പോയി കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ഒരച്ഛൻ, ആ അച്ഛൻ്റെ അടുത്ത് ഒരു മോനെ, 10 പഠിക്കുന്ന മോനാണ്, അവനെ കൗൺസിലിംഗ് നടത്താൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. അപ്പം അച്ഛൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് കഴിയുമ്പോൾ ഇവനിന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവനെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ, ഇവൻ 10 നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനാണ്, 10 പഠിക്കുകയാണ്, ഒരുപാട് പ്രതീക്ഷയുള്ള മകനാണ്. പഠിക്കാൻ പുസ്തകമെടുത്താൽ ഇവനെ പഠിക്കാൻ പറ്റുന്നില്ല. പുസ്തകമെടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ ഇവനിരിക്കുന്ന മുറിയും അതുപോലെ തന്നെ ആ സ്ഥലവും പരിസരമൊക്കെ ഇരുട്ടായിട്ട് തോന്നുക. റൂമിൽ വെളിച്ചമുണ്ട്, ജനൽ തുറന്നിട്ടിട്ടുണ്ട്. പകൽ സമയമായിരിക്കാം, രാത്രി സമയമായിരിക്കാം, ലൈറ്റിട്ടാലും ഇവന് ഇരുട്ടായിട്ട് അനുഭവപ്പെടുക. ഒരു പുസ്തകം, ഒരു ടെക്സ്റ്റ് ബുക്കോ ഒരു നോട്ട് ബുക്കോ ഇവൻ്റെ കൈ കൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല, കൈകൾക്ക് ബലമില്ല. ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ കർത്താവ് ഒരു വിഷയം കാണിച്ചു തരികയാണ്. ഇവൻ്റെ കയ്യിൽ ഒരു കറുത്ത പുസ്തകം. ഞാൻ ചോദിച്ചു, മോനെ നീ ഏതെങ്കിലും ചെറിയ കൊച്ചു പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു കൊച്ചു പുസ്തകങ്ങൾ ഒന്നും വായിക്കുന്നില്ല, ഞാനൊരു അഞ്ചാറ് മാസമായിട്ട് ഒരു ഡിജിറ്റൽ മാസിക ഓൺലൈനിൽ നിന്ന് ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് ഒരു ഡിജിറ്റൽ മാസിക. ആ മാസികയുടെ പേരാണ് ഡിജിറ്റൽ മാസിക, ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇവന് പത്താം ക്ലാസ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിക്കണം എന്നാഗ്രഹിച്ച് മേടിച്ചതാണ് ഈ മാസിക. അപ്പോൾ ഇതിന് ഈ മാസികക്കകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് എങ്കിലും ഈ മാസിക വായിച്ചു കഴിയുമ്പോഴേ, വായിക്കുമ്പോഴത്തേക്കും ഈ മാസികയുടെ എല്ലാ പേജുകളും എല്ലാ ലേഖനങ്ങളും അതിനകത്തുള്ള എല്ലാ ടീച്ചിങ്ങുകളും എടുത്തു കഴിയുമ്പോഴേ അതിൻ്റെ തൊട്ടടുത്ത് മുകളിലായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇതാണ്, ഡെവിളിനെ വിളിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ പിശാചിനെ വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥന ആ പുസ്തകത്തിൻ്റെ ആ മാസികയുടെ ഏറ്റവും ആ പേജിൽ ഏറ്റവും മുകളിലായിട്ടുണ്ടാവും. ആ പ്രാർത്ഥന വായിച്ചിട്ടേ അതിനകത്തെ ഏതെങ്കിലും കാര്യം വായിക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അവിടെ കിടക്കുന്നു, നന്നായിട്ട് പറഞ്ഞു ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞു ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവന് ഇത് വായിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത്. പ്രിയമുള്ളവരെ, ഞാൻ ഇവൻ്റെ ബാഗ് പരിശോധിച്ചു. ഇവൻ്റെ ബാഗ് നോക്കി കഴിഞ്ഞപ്പോഴേ രണ്ട് ഡിജിറ്റൽ മാസിക അവൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചു, ഇത് എവിടെ കൊണ്ടുപോവാ? ഇതിവൻ്റെ കൂട്ടുകാരന് കൊടുക്കാൻ പോവുക. അല്ലേലിയ, ശ്രദ്ധിച്ചോളണം കേട്ടോ, നമ്മുടെ മക്കൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പ്രശ്നം മുഴുവൻ ആർക്കാ ഉള്ളത്? കൂട്ടുകാർക്കാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളുടെ കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞ് തിന്മ ചെയ്യുവാണെങ്കിൽ, ആ തിന്മ ചെയ്യുന്നവൻ്റെ അടുത്ത് അവൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ദുർഗന്ധം അവനുണ്ടാകും. ഉണ്ടാകുമോ? തിന്മയില്ലാത്ത ഉണ്ടാകുമോ? അപ്പം നമ്മുടെ മക്കൾ തിന്മ ചെയ്യുന്നില്ല, അടുത്തിരിക്കുന്നവർ തിന്മ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മക്കൾക്ക് പ്രശ്നമുണ്ടോ? ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, പിന്നെന്ത് ചെയ്യണം? ലോകത്തിലുള്ള നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് യെശയ്യ ഇങ്ങനെ പറഞ്ഞത്. യെശയ്യ പറയുകയാണ്, അയ്യോ ദൈവമേ, എനിക്ക് ദുരിതം, എന്തെന്നാൽ നശിച്ച ആദരങ്ങളുള്ളവരുടെ മധ്യത്തിൽ കഴിയുന്നവനാണ് ഞാൻ. തിന്മ നിറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ ഞാൻ വ്യാപരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ അമ്മയെ എനിക്ക് ദുരിതം. ഇവിടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന മക്കൾക്ക് പ്രശ്നമുണ്ട്. മയക്കുമരുന്ന് കഴിക്കുന്നവരുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. അതുകൊണ്ട് സകല മക്കൾക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഒരസാധാരണ അപ്പനും ഒരസാധാരണ അമ്മയുമായിട്ട് മാറുന്നത്, കുടുംബത്തിന് വേണ്ടി വെളിച്ചമാകുന്നവരാണ്. പലപ്പോഴും പല മാതാപിതാക്കളും ചെയ്യുന്ന എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ വന്നാൽ മക്കൾ എന്ത് ചെയ്യുന്നറിയാമോ? ശാപവാക്കുകൾ പറയും. നീ ഒരിക്കലും ഗുണമിടിക്കുകയില്ല, നീയൊക്കെ എങ്ങനെ എൻ്റെ വയറ്റിൽ പറന്നുപോയല്ലോടാ, ഒരിക്കലും പറയരുത്, ഒരിക്കലും പറയരുത്. എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ മക്കളെ നെഗറ്റീവായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പിൻവലിക്കണം. ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻവലിക്കണം. അപ്പം അതുകൊണ്ട് നെഗറ്റീവായ വാക്കുകൾ പറയരുത്, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അബ്രാഹം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, മക്കളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാതെ ശാപവാക്കുകൾ ഒരിക്കലും പറയരുത്. അങ്ങനെ പറയുമ്പോഴേ അവളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല, അവരുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. അവർ അനുഗ്രഹിക്കപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലൊക്കെ കിട്ടുമോ? പ്രൈസ് ദ ലോർഡ്. മനസ്സിലായവർ വലത് കൈ ഉയർത്തിപ്പിടി ശക്തിയോടെ അല്ലേലിയ പറഞ്ഞേ, ജീവനോടെ പറഞ്ഞേ. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അടുത്തിരിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടണം, സമൂഹത്തിലെ സകല മക്കളും അനുഗ്രഹിക്കപ്പെടണം.
അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മക്കളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടേണ്ടത് സ്നേഹമാണ്, കിട്ടേണ്ടത് സുരക്ഷിതത്വമാണ്, അവർക്ക് അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം ഇതൊക്കെ കിട്ടണം. ഇതിന് പകരം നമ്മൾ ശാപവാക്കുകൾ പറയുക. ഇപ്പോൾ ഈ നേരത്തെ ഈ വായിച്ച ഈ കത്തിനകത്ത് അവൻ്റെ അമ്മ എപ്പോഴും അവനെ ശപിക്കും, ശാപവാക്കുകൾ പറയും. ഈ ശാപവാക്കുകൾ പറയുമ്പോഴേ ഈ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നകന്നു പോകും.